സഹയാത്രികയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹാർദ്ദമായ സ്വാഗതം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത്രയ്ക്കൊന്നും പ്രാധാന്യം കൽപ്പിക്കാത്ത കാലത്ത് പഠിച്ച് ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ഒരു ബ്രാഹ്മണ വനിത വിവിധ മേഖലയിൽ പ്രതിഭ തെളിയിച്ച് സാമൂഹിക നന്മയ്ക്കുവേണ്ടി പ്രയത്നിക്കുന്ന, ഇപ്പോൾ 80കളിൽ എത്തി നിൽക്കുന്ന അസാമാന്യ പാടവമുള്ള വ്യക്തിത്വം. ഏകദേശം 60 വർഷം മുമ്പുള്ള വിദ്യാഭ്യാസ കാലത്തെയും ഗവേഷണ രംഗത്തെ നേട്ടങ്ങളെയും കുറിച്ചൊക്കെ നമ്മോട് വിവരിക്കുകയാണ് ഒരു അഭിമുഖ സംഭാഷണത്തിലൂടെ. സയന്റിസ്റ്റും ഹിപ്നോതെറാപ്പിസ്റ്റുമായ ഡോക്ടർ ഉമാദേവി മനസ്സു തുറക്കുന്നു. അറുപത് വർഷങ്ങൾക്ക് മുൻപ് പെൺകുട്ടികൾ, പ്രത്യേകിച്ച് നമ്പൂതിരി പെൺകുട്ടികൾ, ദൂരെ പോയി പഠിക്കുക, അവിടെ താമസിക്കുക, ജോലി ചെയ്യുക, അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അന്ന്. അവിടെ പോയി പഠിക്കാൻ ആരായിരുന്നു പ്രചോദനം തന്നിരുന്നത്? ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ചാലക്കുടി മുരിങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ പാതിരിശ്ശേരി മന എൻ്റെ അച്ഛൻ ഒരു ജന്മിയായിരുന്നു. കേശവൻ നമ്പൂതിരി അമ്മ ഹൗസ് വൈഫാണ്. കൃഷിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചാലക്കുടി പുഴയുടെ തീരത്ത് മുരിങ്ങൂർ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമമുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. 10ാം ക്ലാസ് വരെ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അന്ന് അവിടെ കോളേജൊന്നുമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് എറണാകുളത്തായിരുന്നു ബാക്കി കോളേജ് വിദ്യാഭ്യാസം മുഴുവനും. പ്രീ യൂണിവേഴ്സിറ്റി സെന്റ് ജോസഫ്സ് കോളേജ്, അത് കഴിഞ്ഞ് ബാക്കി BSc MSc മഹാരാജാസ് കോളേജ് എറണാകുളത്തായിരുന്നു. എനിക്ക് MSc പാസ്സായ ഉടനെ തന്നെ സെന്റ് ജോസഫ്സ് കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടിയെങ്കിലും എനിക്ക് PhD ചെയ്യാനായിരുന്നു താല്പര്യം. അപ്പോൾ എൻ്റെ ഏട്ടൻ, മൂത്ത ബ്രദർ ഡൽഹിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഏട്ടൻ പറഞ്ഞു PhD ചെയ്യാനാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയോ ആ സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടുന്ന് പിന്നെ രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് PhD ഒരു സ്കോളർഷിപ്പ് കിട്ടി. PhD ചെയ്ത് രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലാണ്. PhD ചെയ്ത ഉടനെ യൂണിവേഴ്സിറ്റി തന്നെ ലെക്ചറായിട്ട് ജോലി കിട്ടി. അവിടെ ഞാൻ റീഡറായി. പിന്നെ 15 കൊല്ലം ഞാൻ അവിടെ പഠിപ്പിച്ചു. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോഴാണ് മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു റേഡിയോ തെറാപ്പി പ്രൊഫസർ അവിടെ വരികയും ഞാൻ റിസേർച്ച് ഗൈഡ് കൂടിയായിരുന്നു. എനിക്ക് നല്ലൊരു ലാബ് കിട്ടി. അപ്പൊ ഞങ്ങളുടെ ലാബ് വന്ന് കണ്ട് ഇതുപോലെ ഒരു ലാബ് മണിപ്പാലിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ പ്രൊഫസറായിട്ട് ഇൻവൈറ്റ് ചെയ്യായിരുന്നു. ഞാൻ 1985 മണിപ്പാലിൽ പോയി. അവിടെ ഒരു 16 കൊല്ലം ഞാൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോ ബയോളജി ആയി വർക്ക് ചെയ്തു. അവിടുന്ന് റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭോപ്പാലിലെ ക്യാൻസർ ഹോസ്പിറ്റൽ, ജവഹർലാൽ നെഹ്റു ക്യാൻസർ ഹോസ്പിറ്റൽ, അവർക്ക് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. 5 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. റിസർച്ചിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിസർച്ച് ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഞാൻ തിരുവനന്തപുരത്താണ് സെറ്റിൽ ചെയ്തത്. അപ്പോൾ ഭോപ്പാലിലുള്ള സമയത്താണ് ഞാൻ ഡൽഹിയിൽ പോയി ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയിൽ കാലിഫോർണിയ ഹിപ്നോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡിപ്ലോമ ഞാൻ എടുത്തു. എന്നാൽ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഹിപ്നോതെറാപ്പിയെ പറ്റി അധികം അറിവുണ്ടായിരുന്നില്ല ആളുകൾക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശെ ആൾ വരാൻ തുടങ്ങി, അതിൻ്റെ ഗുണം കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് ആർട്ടിക്കിൾസ് എഴുതി, എക്സ്പ്രസിലും വേറെ മാഗസിൻസിലും ഒക്കെ എഴുതി. അങ്ങനെ പ്രാക്ടീസ് കൂടുതലായി നന്നായി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ചിലർ വന്ന് ഇതിന് പഠിക്കണം എന്ന് പറഞ്ഞ് വന്നു. ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ BSc ചെയ്ത് കഴിഞ്ഞപ്പോൾ, മഹാരാജത്തിൽ BSc ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് MSc പോകണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, നാട്ടില് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ പഠിച്ചോട്ടെ, പുറത്തു പോയി പഠിക്കണ്ട. അപ്പൊ ഞാൻ BSc പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ആക്ച്വലി സുവോളജിയിലെ കൂടുതൽ പെൺകുട്ടികളായിരുന്നു. ആൺകുട്ടികൾ അധികം ഫിസിക്സ്, മാത്സ് അങ്ങനെയൊക്കെ ഇല്ലായിരുന്നു. ബയോളജിയിൽ പെൺകുട്ടികളായിരുന്നു കൂടുതൽ. എന്റെ സബ്ജക്ട് സുവോളജി ആയിരുന്നു. ഞങ്ങൾ 30-32 പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ. അതിൽ 20 പേര് പെൺകുട്ടികളായിരുന്നു. മഹാരാജാസ് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമായിട്ടാണ്
അന്ന് കണക്കാക്കിയിരുന്നത്. എം എസ് സിക്ക് അപ്ലൈ ചെയ്തപ്പോഴും അവിടെ 6 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, സീറ്റ് എനിക്ക് കിട്ടി. അപ്പൊ അതും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അപ്പൊ എം എസ് സി കഴിഞ്ഞപ്പോഴും ഉടനെ എനിക്ക് സെന്റ് ജോസഫ്സ് കോളേജിൽ വിളിച്ച് എനിക്ക് ജോലി തന്നു. പക്ഷെ ആ സമയത്ത് അവർ കണ്ടീഷൻ പറഞ്ഞാൽ ഇവിടെ പുതിയ സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു കൊല്ലത്തിനിടയ്ക്ക് പോകാൻ പാടില്ല. പക്ഷെ എന്റെ മനസ്സിൽ എം എസ് സി ജോയിൻ ചെയ്ത് അന്ന് എനിക്ക് തുടങ്ങിയാണ് പി എച്ച് ഡി ചെയ്യണം, ഒരു സയന്റിസ്റ്റ് ആവണം. അത് പുലിയോധന പുസ്തകങ്ങൾ വായിച്ചും പിന്നെ ഓരോരുത്തരെ ഓരോ ഹീറോ വർഷിപ്പൊക്കെ ആ സമയത്ത് ഉണ്ടാവുമല്ലോ, അങ്ങനെ വന്നതായിരിക്കാം. അപ്പോൾ എനിക്ക് ഒരു പി എച്ച് ഡി ചെയ്യണമെന്ന് വളരെ താല്പര്യമായിരുന്നു. അപ്പൊ എം എസ് സി കഴിഞ്ഞപ്പോഴേക്കും ശരിക്ക് എന്റെ മൂന്നാമത്തെ ബ്രദർ ഡോക്ടറാണ്, മെഡിക്കൽ ഡോക്ടറാണ്. അപ്പൊ എന്നെ ഡോക്ടർ ആവാൻ പക്ഷേ മെഡിസിന് പറഞ്ഞിരിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എന്റെ പ്രൊഫസേഴ്സും അവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞ് ഐ എ എസിന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഐ എ എസിന് കോച്ചിങ് ക്ലാസ്സിലൊക്കെ ചെന്ന് കുറിച്ചു. അതിനിടയ്ക്കാണ് എനിക്ക് വടക്കേന്ത്യയിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയത്. ഞാൻ ആ കോച്ചിങ് എല്ലാം ഇപ്പൊ പോയി. അപ്പോഴും എന്റെ ടീച്ചേഴ്സ് അവിടെ നിന്ന് പറഞ്ഞു ഡൽഹിയിൽ പോയിട്ട് ഐ എസ് എഴുതണമെന്ന്. പക്ഷെ എനിക്ക് അതിന് താല്പര്യമുള്ളതായിരുന്നു, എന്റെ മനസ്സിൽ സയന്റിസ്റ്റ് എന്നുള്ളൊരു. പിന്നെ ഞാൻ അവിടെ പി എച്ച് ഡിക്ക് കിട്ടിയപ്പോൾ ഞാൻ രാജസ്ഥാനിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഇന്നത്തെ രാജസ്ഥാനൊന്നും അല്ല രാജസ്ഥാൻ, പൊടിയും പിന്നെ ഭക്ഷണം പിടിക്കില്ല. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ രാജസ്ഥാൻ? ഒരു ഞാൻ 20 വർഷം ഉണ്ടായിരുന്നു. പി എച്ച് ഡി കഴിഞ്ഞ് ഞാൻ അവിടെ പി എച്ച് ഡി ജോയിൻ ചെയ്ത് പി എച്ച് ഡി എടുത്തു കഴിഞ്ഞ്. പി എച്ച് ഡി എത്ര വർഷം കൊണ്ടെടുത്തത്? 4 വർഷം. അത് കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ തന്നെ ജോലി കിട്ടി, യൂണിവേഴ്സിറ്റി തന്നെ ജോലി കിട്ടി. അപ്പൊ പിന്നെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അവിടെ ഇരുന്ന് ഞാൻ എന്റെ പ്രൊമോഷനുമായി റീഡറായി ലെക്ചർ. അന്ന് പ്രൊഫസേഴ്സ് എന്നല്ല പറയുന്നത്, ലെക്ചറർ റീഡർ പ്രൊഫസർ എന്നാ പറയുന്നത്. ഞാൻ ലെക്ചറായിട്ട് ജോയിൻ ചെയ്തു. സാധാരണ നമുക്കൊരു പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഒരു 12 കൊല്ലം കൂടെ 12 കൊല്ലെങ്കിലും മിനിമം എടുക്കും. പക്ഷെ എനിക്ക് അപ്പോഴേക്കും ഞാൻ പി എച്ച് ഡി ചെയ്യാന്ന് തുടങ്ങി. സ്റ്റുഡൻസിനെ ഒരു ഗൈഡായി, പി എച്ച് ഡി ഗൈഡായി, കുറെ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി. അതുകാരണം എനിക്ക് സെലക്ഷൻ കിട്ടി. 9 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റീഡറായി. പിന്നെ അവിടെ റീഡറായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഫോറിൻ കൺട്രീസിൽ പോയി പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്തു. ജപ്പാനിലാണ് ആദ്യം പോയത്. അത് കഴിഞ്ഞ് ജർമ്മനിയിലാണ് 1 കൊല്ലം ഞാൻ പോസ്റ്റ് ഡോക്ടർ വർക്ക് ചെയ്തത്. അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജപ്പാനില് ആദ്യം എന്റെ ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് ആയിരുന്നു അത്. ഒന്നും അറിയില്ല എനിക്ക്, ലാംഗ്വേജ് അവിടെ പ്രയാസമാണ്. പക്ഷെ അന്ന് ഞാൻ പോകുമ്പോൾ ആദ്യം ഒരു കോൺഫറൻസിന് പോയിട്ട് പിന്നെ ഞാൻ അവിടെ താമസിക്കായിരുന്നു. അപ്പൊ കോൺഫറൻസിന് പോയപ്പോ എന്റെ ഒരു പ്രൊഫസറും ഉണ്ടായിരുന്നു, അത് എന്നെ പി എച്ച് ഡി ചെയ്യിച്ച പ്രൊഫസർ. അപ്പൊ ആദ്യത്തെ ഒരാഴ്ച വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കോൺഫറൻസിന്റെ ടൈമിൽ. അത് കഴിഞ്ഞപ്പോ അവിടുത്തെ പ്രൊഫസർ, എന്റെ പ്രൊഫസറെ നേരത്തെ അറിയുന്ന ഒരാളും പിന്നെ അദ്ദേഹത്തിനേക്കാളും സീനിയറാണ്, നല്ല പ്രായം, എന്നെക്കാളും ഒരു 10 വയസ്സ് കൂടെ ഉള്ളവർ, എന്നെ അങ്ങ് ഹാൻഡ് ഓവർ ചെയ്യായിരുന്നു. അപ്പൊ ശരിക്കും ആ പ്രൊഫസറും പ്രൊഫസറിന്റെ വൈഫും എന്നെ നന്നായിട്ട് കെയർ ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. അവിടുത്തെ മെയിൻ പ്രോബ്ലം ലാംഗ്വേജ് ആയിരുന്നു, ലാംഗ്വേജും ഫുഡും. ഇംഗ്ലീഷ് പറയുന്നവര് വളരെ കുറവായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ലാബിൽ ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങൊരു അമേരിക്കയിലാണ് പി എച്ച് ഡി ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പറയാൻ അറിയുമായിരുന്നു. അപ്പൊ എന്നെ എന്റെ ചുമല അങ്ങോട്ടാണ് കൊടുത്തത്. അപ്പൊ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവിടെ. പിന്നെ വർക്ക് അവര് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റി അവിടെ. പക്ഷെ അവിടെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എന്താ കാരണം വെച്ചാല് ആ സമയത്താണ് റീഡറിന്റെ സെലക്ഷൻ വന്നത്. അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് സെലക്ഷൻ കിട്ടില്ല. അപ്പൊ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഇന്റർവ്യൂ കോൾ വന്നു, ജയ്പൂരിന്ന് തിരിച്ചു പോന്നു. ഞാൻ സെലക്റ്റഡ് ആയി. സെലക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മള് പ്രൊബേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് ആ സ്കോളർഷിപ്പ് ഉപയോഗിക്കേണ്ടി വന്നു. റീഡർ ആയി കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജർമ്മനിയിൽ നിന്ന് ഒരു ഓഫർ കിട്ടിയത്. അവിടെ പിന്നെ ഒരു കൊല്ലം വർക്ക് ചെയ്തു. അങ്ങോട്ട് പോയി, ലീവ് എടുത്ത് പോയി. ഓ, ഒരു കൊല്ലം ഞാൻ അവിടെ വർക്ക് ചെയ്ത് തിരിച്ചു വന്നു. ലാബൊക്കെ നല്ല സെറ്റിൽ ആക്കി. എന്റെ പ്രൊഫസർ പോയി കഴിഞ്ഞു. സാലറി ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. സ്കോളർഷിപ്പ് ആയിരുന്നു. അന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇന്നത്തെ മാതിരി പൈസ ഒന്നും അത്ര കിട്ടൂല. പക്ഷെ അന്ന് പൈസക്ക് നല്ല മൂല്യമുണ്ടായിരുന്നു, പൈസക്ക് നല്ല വാല്യൂ ആയിരുന്നു. അന്നത്തെ ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു റിസർച്ച് ഫെലോഷിപ്പ് 200 രൂപയായിരുന്നു. പി എച്ച് ഡിയുടെ ഫെലോഷിപ്പ്
അപ്പൊ 200 രൂപ നമുക്ക് ആവശ്യമുള്ള അന്നത്തെ ഹോസ്റ്റൽ ചാർജൊക്കെ അത്ര കുറവാണ്. പക്ഷെ അതിന്ന് പൈസൊന്നും ചെയ്യുന്നില്ല നമുക്ക്. നമ്മുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ചോദിക്കാതെ നമുക്ക് നമ്മളുടെ സെൽഫ് സഫിഷ്യന്റ് ആണ്. പിന്നെ നമുക്ക് ധാരാളിത്തം പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലത്ത് പിന്നെ ടി വി മൊബൈലും ഒന്നും ഇല്ലല്ലോ. അതിന്റെ കാര്യങ്ങളൊക്കെ അത് നടന്നു പോകും. ആകെ ലക്ഷറി എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോക്കലാണ്. അല്ലാതെ ആർക്കും ലക്ഷറി ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ ഒരു സാറ്റിസ്ഫൈ അതാണ് അന്നത്തെ ആ ലൈഫും ഉണ്ട്. സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക്. സാധാരണ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയാണിത്. എങ്ങനെ അതിന് ഇത്ര ഊർജം ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ആവണമെന്ന് പറഞ്ഞ ഒരുമാതിരി ഒരു എന്താ പറയാ തീവ്രമായ ഒരു ആഗ്രഹമാണ്. തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ സയന്റിസ്റ്റ് ആയിട്ട് അറിയപ്പെടണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്തും ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറായിരുന്നു. അല്ലെങ്കിൽ ജയ്പൂരിൽ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ്, പിന്നെ അവിടുത്തെ ക്ലൈമറ്റ്, എക്സ്ട്രീം ഹീറ്റും. അന്നൊന്നും മഴയില്ല കൊല്ലത്തിൽ. ആകെ ഒരു മാസം ഒക്കെയാ മഴ കിട്ടുന്നത്. പിന്നെ നിറച്ച് പൊടിയാണ്. പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ മുഴുവൻ പൊടി കൊണ്ട് മൂടിക്കളയും. ഒരുപാട് കഷ്ടപ്പാടായിരുന്നു അവിടെ അല്ലേ? നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അത് നമ്മുടെ വീട്ടിലേക്ക് എഴുതൂല. അന്ന് എഴുത്ത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാണ്ട് മൊബൈലും അതൊന്നുമില്ല. ഒരു ഫോൺകോളൊക്കെയാണ് നമ്മൾ വിളിക്കണമെങ്കിൽ അതിന് കുറെ നേരം കാത്തു നിന്ന്. ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അംബിഷനും കഴിയും. കഷ്ടത സഹിച്ചു തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അവിടേക്ക് എത്താൻ ഒരുപാട് സഹനം വേണ്ടി വരും. അപ്പൊ എന്തായി കഴിഞ്ഞാൽ എത്തണം എന്നുള്ളൊരു തീവ്രമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ജർമ്മനിയിൽ പോയപ്പോൾ എനിക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായി. അവിടെ ആദ്യമായിട്ടൊരു അവിടുത്തെ ഫുഡ് എല്ലാം വ്യത്യാസം. അപ്പം അന്നാണെങ്കിൽ എനിക്ക് തിരിച്ചു പോരാമായിരുന്നു. പക്ഷെ അന്ന് ഇത് തന്നെയായിരുന്നു, നമുക്കൊരു ചാൻസ് കിട്ടിയത് കളയാൻ പാടില്ല. അന്നൊന്നും ഇത്ര പേര് ഫോറിനിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഒരാളിങ്ങനെ പോയിട്ടുള്ളത് നമ്പൂരി ഫീൽഡ് ഇടയിൽ ഫസ്റ്റ് PhD ആണ്. പുറത്ത് പോകാന്ന് പറഞ്ഞാൽ ഒന്നിൽ വിവാഹം കഴിച്ചു പോവുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അതായത് ഇങ്ങനെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോയി താമസിച്ച് ഇങ്ങനെ ഒരു പഠിപ്പ് എന്നുള്ളതൊക്കെ ഒന്ന് കേൾക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ഫാമിലിയിൽ അത് അലോ ചെയ്യില്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ഒരു അന്ന് നമ്മൾ അത് കാരണം സഹിച്ചു തന്നെ നിന്നു. അല്ലെങ്കിൽ അത് പറ്റില്ല എന്നുള്ളത് കളയാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കാൻ തയ്യാറായിരുന്നു. പിന്നെ ദൈവം നമുക്ക് വേണ്ടി ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എന്നാണ് തിരിച്ചെത്തിയത്? ഞാൻ 2001 മണിപ്പാല് വിട്ടത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വരാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ വീടുണ്ടാക്കിയത്. ഇത് എന്റെ ഫീൽഡ് റേഡിയേഷൻ ബയോളജി, ക്യാൻസർ റിലേറ്റഡ് റിസർച്ച് ആണ്. അപ്പൊ RCC എനിക്ക് ഡോക്ടർ ആയിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. RCC ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, ലെക്ചറിനും പിന്നെ കോൺഫറൻസസ് അങ്ങനെ പലതിനും വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ആ ഞാൻ മണിപ്പാല് 2001 മണിപ്പാലിൽ നിന്ന് പോരുന്ന സമയത്തായിരുന്നു ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. RCC ഒരു ഡ്രഗ് റിസർച്ചിനെ പറ്റിയൊക്കെ കോർട്ട് കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇവിടെ വരാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാനുള്ള പറ്റുമെന്നുള്ള അറിയില്ല. അപ്പോഴാണ് എന്നെ ഭോപ്പാലിൽ വിളിച്ചത്. അത് ക്യാൻസർ ഹോസ്പിറ്റലാണ്. അവിടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പൊ ഞാൻ നേരെ അവിടേക്ക് പോയി. അത് 2001. അതെ, 2001 ഭോപ്പാലിലേക്ക് പോയത്. അത് കഴിഞ്ഞ് അവിടെ വേറെ പലരും എന്നെ വിളിച്ചു, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിട്ട് വിളിച്ചു. പക്ഷെ ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ്. ഇനി നാട്ടിൽ വന്നില്ല, ഇനി എന്നാ വരാന്നുള്ളതാണ്. അത് കാരണം പിന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോന്നു. തിരുവനന്തപുരത്ത് വീടുണ്ടാക്കിയത് കാരണം ഇവിടെ തന്നെ തിരിച്ചു പോകുന്നു. കുടുംബത്തെ കുറിച്ച് അല്ല, ഞാൻ സിംഗിൾ ആണ്. കല്യാണം കഴിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഐ വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ മൈ കരിയർ. അന്നത്തെ കാലത്ത് കരിയർ ഡെവലപ്മെന്റ് നമുക്കൊരു ഫാമിലി പറ്റില്ല. വീട്ടിൽ പെണ്ണുങ്ങൾക്ക് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് റിസർച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കാണ്. ഇപ്പൊ ഞാനിപ്പോ ഓൾമോസ്റ്റ് 80 ആയിരുന്നു. ഒരു 60 മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ എന്റെ കുടുംബത്തിൽ കുറച്ചുകൂടെ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ ചിലപ്പോ ഏറ്റവും താഴെയുള്ള കുട്ടിയായതുകൊണ്ടായിരിക്കാം. മൂത്ത 2 അവരൊക്കെ വേണി കഴിച്ചു. പിന്നെ 4 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു എന്നെക്കാൾ മൊത്തത്. അപ്പൊ ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം എനിക്ക് കിട്ടി. ആ സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അനുവദിച്ചു തരണം നിർബന്ധമില്ല. നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കില്ല. ഇതില് ഒരു നമ്പൂതിരി കുടുംബത്തൊരു കുട്ടി ഇത്രയും ഒറ്റയ്ക്ക് പുറത്തു പോയി ജീവിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ആർക്കും ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്.
ഒരു മാനസികാവസ്ഥയാണ് അന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടായത്. അതിന് എന്നെ ഞാൻ ജയ്പൂർ പോയപ്പോൾ കുറെ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. ഞാൻ 10th class പാസ്സായ സമയത്ത് ഞങ്ങളുടെ തന്നെ റിലേഷൻസിൽ വേറെ പെൺകുട്ടികളുണ്ടായിരുന്നു 10th class പാസ്സായത്. അവരൊന്നും അതിനുമുമ്പ് അതിനപ്പുറം പോയിട്ടില്ല. അപ്പൊ ഞാൻ മാത്രമാണ് അതിനൊന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാനിപ്പോ മെയിൻ ആയിട്ട് ഞാൻ റിസർച്ച് ഒരുവിധം ഞാൻ വിട്ട പോലെയാണ്. എനിക്കിപ്പോഴും ഇൻവിറ്റേഷൻസ് ഒക്കെ വരുന്നുണ്ട്, ലെക്ചർ കൊടുക്കാനും പിന്നെ കോൺഫറൻസിൽ ചേരിയാനും അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഞാനതെല്ലാം മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഹിപ്നോതെറാപ്പി എന്നുള്ളൊരു സബ്ജക്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹിപ്നോതെറാപ്പി എവിടെ പഠിച്ചത്? ഞാൻ ഡൽഹിയില് മണിപ്പാലിൽ നിന്ന് ഭോപ്പാലിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഡൽഹി പോയിട്ട് ഹിപ്നോതെറാപ്പി പഠിച്ചത്. അത് കഴിഞ്ഞ് ഭോപ്പാലിൽ നിന്ന് ഇവിടേക്ക് വന്ന് അപ്പൊ ഞാൻ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നമുക്ക് സമയം കിട്ടുമ്പോ അവിടെ ഞാൻ ക്യാൻസർ ഹോസ്പിറ്റലിൽ ധാരാളം പേഷ്യൻസിന്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് കുറെ പേരൊക്കെ ലാസ്റ്റ് സ്റ്റേജ് അങ്ങനെയുള്ളവരെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസാണ്. അവിടെ നമ്മൾ കുറെ റിലീഫ് കൊടുക്കാനും വേദന കുറയ്ക്കാനും അങ്ങനെയൊക്കെ ഹിപ്നോസിസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ ഇംപ്രൂവ്മെന്റ്, സ്റ്റഡി ഇംപ്രൂവ്മെന്റ്, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ് തന്നെ നമ്മൾ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. അത് കുട്ടികൾ വരാറുണ്ടോ? മെമ്മറി പവർ കൂട്ടാനൊക്കെ? അല്ല, അന്നൊക്കെ എന്റെ സ്റ്റുഡൻസ് തന്നെയാ വരുന്നത്. സ്റ്റുഡൻസും അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ്. അതെങ്ങനെയാണ് അത് കൂട്ടാനായിട്ടുള്ള പ്രൊസീജിയർ? അല്ലാതെ ഹിപ്നോട്ടിസം ചെയ്യും നമ്മള്. എന്നിട്ട് നമ്മള് സജഷൻസ് കൊടുക്കാണ്ട് ഹിപ്നോസിസ് നമ്മള് സജഷൻസ്. അത് സബ് കോൺഷ്യസ് മൈൻഡിലാണോ കൊടുക്കുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ അത് അവരെ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോ അതിനനുസരിച്ച് മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. എഫക്റ്റീവ് ആണ്. അപ്പൊ ഞാനിപ്പോ റീസെന്റ്ലി എന്റെ ഈ 15 എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഡിസംബറിൽ ഇപ്പൊ പബ്ലിഷ് ആയേ ഉള്ളൂ. അതിന്റെ റിലീസ് കഴിഞ്ഞ് ഞായറാഴ്ച ആയിരുന്നു. തിരുവനന്തപുരം കൊട്ടാരത്തിൽ തമ്പുരാട്ടിയാണ് അത് റിലീസ് ചെയ്തത്. ഹിപ്നോസിസ് തെറാപ്പിന്റെ ഫസ്റ്റ് ബുക്കാണിത്. അതിനുമുമ്പ് ഞാൻ എന്റെ സബ്ജക്റ്റിന് എഴുതിയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു റേഡിയേഷൻ ബയോളജി ആണ് മെയിൻ ബുക്ക് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് റേഡിയേഷൻ ബയോളജി റേഡിയോതെറാപ്പി കോഴ്സിന്റെ ഒരു ഭാഗമാണ്. മെഡിക്കൽ ക്യാൻസർ ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരുടെ ഒരു റേഡിയോതെറാപ്പിയുടെ ഒരു ഭാഗമാണ് റേഡിയോ ബയോളജി. അതിന്റെ ഞാൻ എഴുതിയ ബുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് എന്ന് പറയാണ്ട് പുരസ്കാരമല്ല, റാങ്കിംഗ് വന്നിട്ടുണ്ട്. അതായത് ഈ December 2020 വന്നിരിക്കുന്നത്. അത് കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു സയന്റിസ്റ്റ് റാങ്കിംഗ് ഉണ്ടായിരുന്നു. വേൾഡിലെ എല്ലാ ഫീൽഡിലുള്ള സയന്റിസ്റ്റിനെ, അതായത് ബയോളജി മാത്രമല്ല, മെഡിസിൻ, എഞ്ചിനീയറിങ് അങ്ങനെ എല്ലാ ടെക്നോളജി ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു ഫുൾ റാങ്കിങ്ങില് top 2% സയന്റിസ്റ്റിൽ എന്റെ പേര് ഇൻക്ലൂഡഡ് ആണ്. അതാണ് മോസ്റ്റ് റീസന്റ് ഒരു അംഗീകാരം എനിക്ക് കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തോണ്ട് 2010 ആണ്. അപ്പൊ നാഷണൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നാഷണൽ അവാർഡ് ഫോർ സയൻസ് എന്ന് പറഞ്ഞിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ആണത്. അതാണ് കിട്ടിയിട്ടുള്ളത്. അതിനു മുമ്പ് എനിക്ക് ജർമ്മനിയിലത്തെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഹൻസ് ലാങ്കൻഡോർഫ് അവാർഡ് എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം എന്റെ റേഡിയേഷൻ ബയോളജിയുടെ വർക്കിന്റെ, റേഡിയേഷൻ റിസർച്ചിന്റെ കോൺട്രിബ്യൂഷൻ ഉള്ളതാണ്. അപ്പൊ സ്ത്രീകളോട് എന്തെങ്കിലും പറയാനുണ്ടോ സ്വന്തം അനുഭവം വെച്ചിട്ട്? സ്വന്തം അനുഭവം വെച്ചിട്ട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാല്, സ്ത്രീകൾ പലരും നമ്മള് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന എന്തോ അതിന് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ പലരും എന്താ വെച്ചാല് ശ്രമിച്ചു അത് നടന്നില്ല, പിന്നെ നമ്മൾ എക്സ്ക്യൂസസ് നോക്കാൻ തുടങ്ങും. അവരതിന് സമ്മതിച്ചില്ല, ഫാമിലി സമ്മതിച്ചില്ല. പക്ഷെ നമ്മൾക്കൊരു കാര്യം തീവ്രമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ മെയിൻ സബ്ജക്ട് വിട്ടിട്ട് ഹിപ്നോതെറാപ്പി സെലക്ട് ചെയ്തപ്പോഴും എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഹിപ്നോതെറാപ്പി ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എനിക്ക് ഞാനൊരു പ്യുവർ സയന്റിസ്റ്റ് ആയിരുന്നു, ഇതൊരു സ്പിരിച്വൽ സയൻസ് ആണ്, അത്ര സ്പിരിച്വൽ ഇൻക്ലൈൻഡ് ഒന്നും അല്ലായിരുന്നു. അപ്പൊ ഞാൻ ഹിപ്നോതെറാപ്പി ചെയ്താൽ ശരിയാവോ അങ്ങനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഫലം കിട്ടാൻ തുടങ്ങി. പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ സിൻസിയർ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ വല്ലവർക്കും വേണ്ടി ചെയ്തു എന്ന് വെച്ചാൽ അതിന് ഫലം കിട്ടില്ല. നമ്മൾ അതിന് ഡെഡിക്കേറ്റഡ് ആവണം, അതാണ് ഏറ്റവും പ്രധാനം. അതെ, ഡെഡിക്കേറ്റഡ് വർക്ക് ചെയ്യണം, നമുക്ക് ഫലം കിട്ടില്ല. ഇന്ന് കിട്ടിയില്ല നാളെ കിട്ടും. അതെ അതെ, നമുക്കെല്ലാം ചെയ്ത ഉടനെ നമുക്ക് ഫലം കിട്ടണമെന്നും പറയാൻ പറ്റും. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത വേണം, പിന്നെ നമുക്ക് പേഷ്യൻസ് വേണം. അതെ അതെ,
നമ്മള് ചെയ്ത് നമുക്ക് കിട്ടിയില്ല, മറ്റാൾക്ക് കിട്ടി, ഉടനെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഇത്രയും ഇത്രയും എന്നെക്കാളും കുറവ് ഇതുണ്ടായിരുന്നത്, എന്നാലും അയാൾക്ക് കിട്ടി. യുവർ ടൈം ഹാസ് നോട്ട് കം, നിങ്ങളുടെ സമയം വരുമ്പോ നിങ്ങക്ക് കിട്ടും. അതിനുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ പിന്നെ നിരന്തരമായിട്ട് ശ്രമിക്കാൻ പറ്റുമെങ്കിൽ. ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഞാൻ ഹിപ്നോതെറാപ്പിയാണ് മേജർ ആയിട്ട് ചെയ്യുന്നത്. ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. അതിനെങ്ങനെയുള്ളവരാണ് വരുന്നത്? എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. നല്ല മാറ്റം കിട്ടുന്നുണ്ടോ കേട്ടോ അവർക്ക്? നല്ല വ്യത്യാസമുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ മരുന്നില്ലാതാണ് ചികിത്സ എന്നുള്ളതാണ്. അപ്പൊ മരുന്നില്ലാതെ പലരും നമ്മുടെ കേസസ് വരുവാണെങ്കിൽ ഇപ്പം 15-20 കൊല്ലമായിട്ട് സൈക്യാട്രിക് മെഡിസിൻ കഴിച്ചിട്ട് ജീവിതത്തിൽ ഒരു സാധ്യത ഇല്ല അല്ലെങ്കിൽ താരപ്പല്ലി ഇല്ല എന്നുള്ള സ്റ്റേജിലെത്തിയ ആൾക്കാർ പോലും നമുക്ക് പതുക്കെ പതുക്കെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ വേദനകൾ, പലതരം വേദനകൾ നമ്മള് വളരെ വളരെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മൈഗ്രെയിൻ അങ്ങനെയുള്ളതൊക്കെ, മൈഗ്രെയിൻ നമ്മൾ മറന്നു പോകുന്നു, അത്രയും വ്യത്യാസം വരുന്നുണ്ട്. അതുകൂടാതെ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇപ്പൊ പിന്നെ എല്ലാരെയും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അപ്പൊ ആ സ്ട്രെസ് ഒക്കെ നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് നമുക്ക് അവരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പേടി, പേടികള്, ദേഷ്യം, ദേഷ്യം ഒരു ഭയങ്കര കാര്യമാണ്. അപ്പൊ അതെല്ലാം നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വെച്ചിട്ട് മരുന്നൊന്നും ഇല്ലാതെ ഒരാൾ വന്ന് എത്ര നാളെടുക്കും ശരിക്കും മാറാനായിട്ട്? അത് ഡിപ്പെൻഡ്. ഒന്നാമത്തെ അവര് ഫുള്ളി ഇതിൽ ഇൻവോൾവ് ആവണം, എന്നുവെച്ചാൽ അവരുടെ മനസ്സാണ്. നമ്മൾ മരുന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമേ ഉള്ളൂ, നമ്മൾ മരുന്നില്ലാതെ മനസ്സാണ്. അപ്പൊ അവരുടെ മനസ്സ് തയ്യാറായിട്ടാണ് വരുന്നതെങ്കിൽ വളരെ ഫാസ്റ്റ് റിലീഫ്. ചില കേസസിലൊക്കെ വേദനയൊക്കെ ഒരു ദിവസം കൊണ്ട് മാറും, ഒറ്റ സെഷൻ കൊണ്ട് മാറുന്നുണ്ട്. ആൻസൈറ്റി ഒക്കെ ഒരുപാട് കുറയുന്നുണ്ട്. ഇത് പാനിക് ആയിട്ട് നമ്മളിപ്പോ ഒരിടത്ത് പോകണം എന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങുന്നു, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ളത് വേർക്കാൻ തുടങ്ങുന്നു. സെഷൻ കഴിയുമ്പോഴേ അത് മാറുന്നു. അവരുടെ ഉപബോധ മനസ്സിലേക്കാണ് അത് കൊടുക്കുന്നത്? അതെ, ഉപബോധ മനസ്സിലേക്കാണ് കൊടുക്കുന്നത്. ബോധ മനസ്സിൽ നമ്മൾ കൗൺസിലിംഗ് മാത്രമേ ചെയ്യാം, കൗൺസിലിംഗ് ബോധ മനസ്സിലാക്കുന്നത്. അപ്പൊ ബോധ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളുടെ അങ്ങോട്ട് ആഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ കോൺസെൻട്രേഷൻ നിർത്താൻ പറ്റില്ല അവിടെ. ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പൊ നമ്മൾ ഫുള്ളി കോൺസെൻട്രേഷൻ അതിലേക്ക് മാത്രം നമ്മൾ വെക്കുന്നത്. അപ്പൊ ആ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ പ്രോബ്ലംസ് ഒരുപാട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ടീനേജേഴ്സിനൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ പാരന്റ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ മോശമാണ്, വീട്ടിലെ ബന്ധങ്ങള്, അതെ അതെ അതെ, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുട്ടികളുടെ. നമ്മൾ ഒരുപാട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അവർ ആ ഏജിലാണ്, അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു മെന്റാലിറ്റി വന്നിട്ടില്ല. പിന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവരങ്ങനെ ആക്കി തീർക്കുന്നതാണ്, പക്ഷെ പാരന്റ്സ് അത് അറിയുന്നില്ല. അല്ല, അതപ്പോ നമ്മൾ പാരന്റ്സിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആവും. നമ്മൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരുമ്പോ നമ്മൾ പാരന്റ്സിനെ എപ്പോഴും ഇൻവോൾവ് ഉണ്ടാവും, ഇല്ലേ പറ്റില്ല, അവർക്ക് അവിടെയാ വളരേണ്ടത്. പിന്നെ പലപ്പോഴും എന്താ ചെയ്യുക, ഭാര്യ ഭർത്താവുള്ള പ്രശ്നത്തിൽ കുട്ടികള് കഷ്ടപ്പെടുന്നുണ്ട്, ആത്മഹത്യ വരെ ചെയ്യുന്നുണ്ട്, അച്ഛനും അമ്മയും വഴക്കുണ്ടായ കേസുകള്. അങ്ങനത്തെ കേസിൽ നമ്മൾ രണ്ടുപേരും ഹസ്ബൻഡിനെ വൈഫിനെ നമ്മൾ പറഞ്ഞു മനസ്സിലായി, അല്ലെങ്കിൽ പറ്റില്ല, ഹോൾ ഫാമിലി ഇൻവോൾവ് ആയില്ലേ ഇതിന്റെ മുഴുവൻ. മാനസികമായിട്ട് ചേഞ്ച് ആയാലേ അവിടെ അന്തരീക്ഷം ചേഞ്ച് ആവുള്ളൂ. മനസ്സിന്റെ ആണ്, നമ്മൾ മനസ്സിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളുടെ വെച്ചാൽ മനസ്സാണ് ഇതിന്റെ എല്ലാത്തിനും പിന്നിലുള്ളത്. അതെ അതെ. അപ്പൊ മനസ്സ് വിചാരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, മനസ്സ് വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് മനസ്സിന്റെ ശക്തിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ പറ്റും, അവർക്ക് ആ മനഃശക്തിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ടത്. ശക്തിയാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് സ്ത്രീകൾ തന്നെ ശ്രമിച്ചാലും ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും, സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് വേണം. പക്ഷെ സ്ത്രീകൾ തന്നെ ഇതാണ് എന്റെ ഫേറ്റ്, ഇതാണ് എന്റെ വിധി എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകൾ വരും, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഉടനെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മള് തന്നെത്താൻ അതിന് ശ്രമിച്ച് ഒരു നല്ലൊരു ദൃഢനിശ്ചയത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവാണെങ്കിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ഇല്ല ശരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഈ കാലത്ത് മോഡേൺ ടൈമില് മിക്ക സ്ത്രീകൾക്ക് ജോലിയുള്ളവരാണ്. ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് ജോലിയില്ല, അപ്പൊ വീട്ടിലാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ ആ കാലവും കഴിഞ്ഞു. പക്ഷെ പ്രശ്നം എന്താ ഇപ്പൊ പലപ്പോഴും വരുന്ന വെച്ചാ, ഈ പഠിപ്പുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. ഏഷ്യൻസ് ഇല്ല ഇപ്പൊ പല യങ് കപ്പിളും എന്റെ അടുത്ത് വരുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങിയവര് പിന്നെ അവര് തമ്മിൽ ഇരുന്ന് സംസാരിച്ച് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ നമ്മളുടെ തന്നെ പല കാര്യങ്ങളും കപ്പിൾസിന്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെത്താൻ നമ്മളൊരു സമാധാനമായിട്ടിരുന്ന് സംസാരിച്ച് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മളെ പ്രോബ്ലത്തിൽ തന്നെ സൊല്യൂഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ ഈഗോ വരുന്നു അവിടെ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിനെ നമ്മൾ കളയുക. ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരു ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ്. അതിനെ നമ്മൾ ശരിക്കും കൊണ്ടുപോകണോ, അത് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വഴക്കിട്ടും അതൃപ്തി കാണിച്ച് നമ്മൾ അതിനെ ചീത്തയാക്കണോ നമ്മൾ തന്നെ ആലോചിക്കും. അപ്പൊ ഒരു ഫാമിലിയിലും ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് വരേണ്ട കാര്യമില്ല. പക്ഷെ മിക്ക ഫാമിലീസും ഒരുവിധം ഈഗോ പ്രോബ്ലം അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഭിന്നിപ്പുകളും അതിനെ അവിടെ പറഞ്ഞ് നിർത്താതെ പറഞ്ഞ് മനസ്സിലാക്കാതെ മോടി വെച്ച് കൊണ്ടുകൊണ്ട് ഒരു സ്റ്റേജ് എത്തുമ്പോ പൊട്ടിത്തെറിക്കുകയാണ്. കളയേണ്ട കാര്യങ്ങൾ അപ്പൊ കളയുന്നില്ല, അത് കൊണ്ട് നടക്കുക അത് ഒരു മാതിരി ബാലത്തടക്കം കെട്ടി വെച്ചിട്ട് ഒരു ചെറിയ സ്പാർക്ക് വന്നാൽ മതി പൊട്ടിത്തെറിക്കാൻ. ആ ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു തരത്തിൽ പറഞ്ഞ മാനസിക വളർച്ചയില്ലായ്മയാണ്. മാനസികമായിട്ട് വളരണം, അല്ലെ? മാനസികമായിട്ട് വളരാൻ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുവദിക്കുന്നില്ല. മാനസികമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടെങ്കിൽ ഇതൊക്കെ ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് താനെ വരും. എന്നിട്ട് ഈവൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ, ഇനി ടോപ്പായി വരണം എന്ന് മാത്രമേ പഠിപ്പിക്കൂ, മനുഷ്യനായിട്ട് വളരുന്ന പഠിക്കും. അത് നമ്മള് കുടുംബത്തിലേ തുടങ്ങണം. അത് മനുഷ്യത്വം പഠിപ്പിക്കുന്നില്ല അവിടെ വെച്ചാൽ കുട്ടികൾക്ക് അത് അറിയില്ല, ആ വഴിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നില്ല, അച്ഛന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരവിടെ എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്യുക? പിന്നെ തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ ആളില്ല. ഈ ചെറിയ അണുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺവീനിയന്റ് ആണത്, പക്ഷെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ല, മൊബൈൽ വന്നതോടുകൂടി സംസാരിക്കാൻ സമയമില്ല വീട്ടില്. അത് കാരണം ആരും തമ്മിൽ ഒരു ഒരു ആത്മബന്ധം ഉണ്ടാവുന്നില്ല. നമ്മളെല്ലാരും ഫ്രണ്ട്സ് ആണ്, ശരിക്കുള്ള ഫ്രണ്ട്സ് ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ പങ്കുവെക്കാനായിട്ട് ആരുമില്ല. ഞാനൊക്കെ ബി എസ് സിക്ക് പഠിച്ച ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഇന്നും അതേ ഫ്രണ്ട്ഷിപ്പ് ആണ് തുടർന്നുകൊണ്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ആയിരിക്കുമ്പോ അത് തന്നെ. ഞങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യത്തിൽ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ പി എച്ച് ഡിക്ക് ഞങ്ങളുടെ കൂടെ ചെയ്തിട്ടുണ്ട്, അപ്പൊ ജയ്പൂരും ഡൽഹിയിലും അവിടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങള് ആ സമയത്ത് നന്നായിട്ട് നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റും. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ കുട്ടികൾക്ക് കുറവാ, കുട്ടികൾക്ക് മാത്രമല്ല ഫാമിലി തന്നെ കുറവാ, അതിന്റെ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ സഹയാത്രികയുടെ ശ്രോതാക്കൾക്ക് അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സയന്റിസ്റ്റും ഹിപ്നോ തെറാപ്പിസ്റ്റുമായ ഡോക്ടർ ഉമാദേവിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ഇന്നത്തെ സഹയാത്രിക പൂർണ്ണമാകുന്നു. നിർവഹണം TC ഇന്ദിര, സഹകരണം NK ഉഷാദേവി.